സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പത്രോസിനെയും യോഹന്നാനെയും ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ സൻഹെദ്രൻ സംഘത്തിന് ചില കാര്യങ്ങൾ വളരെ സ്പഷ്ടമായി മനസ്സിലാകുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 4:13 മുതൽ അവർ അക്ഷരജ്ഞാനമില്ലാത്തവരും സാധാരണക്കാരുമാണ് എന്ന്. ശ്രീഹന്മാരെല്ലാം അപ്രകാരം സാധാരണക്കാരും കൃഷിവരന്മാരുമായിരുന്നെന്ന് ആദിമസഭാപിതാക്കളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒരു ചരിത്ര പ്രസ്താവന എന്നതിനേക്കാൾ ഉപരി ഇത് ആ വിവരണത്തിന്റെ ഒരു അടിസ്ഥാന തത്വമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം ശ്രീഹന്മാർ അത്യന്തം ധൈര്യത്തോടെ പരഹേസിയ പ്രഘോഷിച്ചുവെന്നാണ് അവിടെ പറയപ്പെടുന്നത്. അതാകട്ടെ അവരുടെ മാനുഷികമായ ജ്ഞാനത്തിൽ നിന്നോ വാഗ്മൊഴിയിൽ നിന്നോ വരുന്നതല്ല, അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്നെയാണ്. അപ്പോസ്തല പ്രവർത്തനം 24:8. നാം ഇതിനകം പല ആവർത്തി ധ്യാനിച്ചിട്ടുള്ള ഒരു പദമാണ് പരഹേസിയ. ജനശ്രദ്ധ ആകർഷിക്കുമെന്നോ എതിർപ്പുകൾ നേരിടേണ്ടി വരുമെന്നോ ഭയപ്പെടാതെ സത്യത്തെ ആവിഷ്കരിക്കാനുള്ള ഒരു ധാർമ്മിക ഊർജ്ജമാണത്. രണ്ടാമതായി സൻഹദ്രൻ സംഘം മനസ്സിലാക്കുന്നു ഈ ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് എന്ന്. എന്തുകൊണ്ടായിരിക്കാം അവർ അത് മനസ്സിലാക്കിയതെന്ന് നമുക്കറിയില്ല. എന്തുതന്നെയായാലും അത് തികച്ചും സത്യം തന്നെയാണ്. ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത് ഓർത്താൽ ശ്രീഹന്മാർ ക്രിസ്തുവിനോടൊപ്പം ഉൾച്ചേരുന്നു എന്ന് മാത്രമല്ല ക്രിസ്തുവിനെ പോലെ ആയിത്തീരുകയും ചെയ്യുകയാണ്. ഓരോ മനുഷ്യന്റെയും നിയോഗവും ഇതുതന്നെയാണ്. ഈ സൻഹദ്രൻ സംഘം ആകെക്കൂടി അങ്കലാപ്പിലായി ചോദിക്കുന്നുണ്ട്, ഈ മനുഷ്യരെ കൊണ്ട് നമ്മൾ ഇനി എന്തു ചെയ്യും? ശരിയാണ്, മനുഷ്യരെ കൊണ്ട് ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. അവരെ മർദ്ദിക്കാനും അപമാനിക്കാനും തടസ്സപ്പെടുത്താനും ഒരു വേള കഴിഞ്ഞേക്കും. എന്നാൽ ദൈവിക പദ്ധതിയിൽ മനുഷ്യനുള്ള സമുന്നത സ്ഥാനം നാം കഴിഞ്ഞ ദിവസം സങ്കീർത്തനമേട്ട് ധ്യാനിച്ചതോർത്താൽ അതിൽ ലോകത്തിന് തടസ്സപ്പെടുത്താനാകാത്ത ഒരു കൃപാപൂരം കൂടിയുണ്ട്. മനുഷ്യനെ ദൈവമക്കളാക്കി മാറ്റുന്ന കൃപാധാര ക്രിസ്തു വഴി. അതുകൊണ്ട് തന്നെ സൻഹദ്രൻ സംഘം ശിഷ്യരെ വിളിച്ച് താക്കീത് ചെയ്യുകയാണ് ഇനി മേലിൽ യേശുനാമം ഉച്ചരിച്ചു പോകരുത് എന്ന്. അതിന് പത്രോസും യോഹന്നാനും നൽകുന്ന ഒരു ക്ലാസിക് ഉത്തരമുണ്ട്, നിങ്ങൾ തന്നെ പറയൂ, നിങ്ങൾ തന്നെ വിധിക്കൂ, ദൈവത്തെയാണോ മനുഷ്യരെയാണോ ഞങ്ങൾ അനുസരിക്കേണ്ടത്? സമാനമായി പ്രസ്താവം ശ്രീഹ അപ്പോസ്തല പ്രവർത്തനം 5:29 നടത്തുന്നുണ്ട്. ഇന്നലെ എന്നതുപോലെ ഇന്നും സങ്കീർത്തനം 118 തന്നെയാണ്. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ലിനെക്കുറിച്ച് ഈ സങ്കീർത്തനം പറയുന്നത് അപ്പോസ്തല പ്രവർത്തനം 4 ശ്രീഹ ആവർത്തിക്കുമ്പോൾ കാതലായ ഒരു മാറ്റം വരുത്തുന്നുണ്ട്. പണിക്കാരായ നിങ്ങൾ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി മാറിയെന്ന് ശ്രീഹ പ്രഖ്യാപിക്കുകയാണ്. ആ മത നേതൃത്വത്തിന്റെയും ജനപ്രമാണികളുടെയും മുഖത്ത് നോക്കി ശ്രീഹ പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങൾ ക്രിസ്തുവിനെ അവജ്ഞയോടെ ഉപേക്ഷിച്ചു കളഞ്ഞു. ഈ സങ്കീർത്തനം അതിന്റെ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണിന്ന്. അത് ദൈവത്തിന്റെ വിശ്വസ്തതയെയും ശക്തിയെയും പ്രഘോഷിക്കുന്നു. എല്ലാ വർഷവും ആവർത്തിക്കപ്പെടുന്ന ഒരു ദേവാലയ ക്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ സങ്കീർത്തനം ഉരുത്തിരിഞ്ഞത്. അതായത് ഓരോ നിമിഷവും ദൈവം നമ്മെ പുതിയതായി വാർത്തെടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വളർത്തിയേറ്റിക്കൊണ്ടിരിക്കുന്നു. ഉത്തമമായൊരു ബോധ്യത്തിലേക്ക് നാം വളർന്നേറുകയാണ് അനുനിമിഷം. ആഴമേറിയ ശരണത്തിലേക്ക്, മനുഷ്യന്റെ ശക്തിയിലല്ല ദൈവത്തിന്റെ ശക്തിയിൽ പ്രത്യാശവിക്കാനും ശരണപ്പെടാനുമുള്ള ആഹ്വാനമാണിത്. ഒരു രാജാവിന്റെ ജീവിത പ്രദക്ഷിണങ്ങളെ ആചാരപരമായി ആവിഷ്കരിക്കുന്ന ഒരു അനുഭവ വഴിയാണ് ഈ സങ്കീർത്തനം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ദൈവത്താൽ ഉയർത്തപ്പെടുന്ന മനുഷ്യരെല്ലാം സഹനത്തിന്റെ കനൽ വഴി ചവിട്ടി നടക്കണം. കാരണം ആ വഴി സുനിശ്ചിതമായ രക്ഷയിലേക്ക് നയിക്കുന്ന ഒന്നായി മാറുകയാണ്. ഇന്ന് മർക്കോസ് 16:9 മുതൽ 15 വരെയുള്ള ഉത്ഥാന വിവരണങ്ങളാണ്. മർക്കോസ് 16:8 പൊടുന്നനെ ആ സുവിശേഷം നിന്നു പോകുന്നുവെന്ന് കരുതപ്പെടാറുണ്ട്. എന്നാൽ പുരാതനമായ ചില കയ്യെഴുത്ത് പ്രതികളിൽ ഇന്ന് നാം ധ്യാനിക്കുന്ന അനുബന്ധവും കാണാനാകും. രണ്ട് പ്രധാന കാര്യങ്ങൾ ആദിമസഭയെ പഠിപ്പിക്കാനാണ് ഈ അനുബന്ധം നൽകപ്പെട്ടിരിക്കുന്നത്. അതും ഉത്ഥാനത്തിന്റെ വെളിച്ചത്തിൽ വിശ്വാസവും പ്രേഷിത ദൗത്യവും, ഫെയ്ത്ത് ആൻഡ് മിഷൻ. മറിയം മഗ്ദലേന നാഥനെ കണ്ടു എന്നവൾ പ്രഘോഷിച്ചപ്പോൾ ശിഷ്യർ അത് കേട്ട് വിശ്വസിച്ചില്ല. എമ്മാവൂസിലേക്ക് പോയി ശിഷ്യരാകാം, രണ്ടുപേർ ഇങ്ങനെ നാഥനെ കണ്ട കാര്യം പറയുമ്പോഴും മറ്റുള്ളവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശകാരിച്ചുകൊണ്ട് നാഥൻ തുടർന്ന് പറയുന്നത്, അവർക്ക് പ്രേഷിത ദൗത്യം നൽകിക്കൊണ്ട് നിങ്ങൾ ലോകം മുഴുവൻ പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനെന്ന്. വിശ്വസിക്കാതെ പ്രേഷിത ദൗത്യം സാധ്യമല്ല. കാരണം നാം പ്രഘോഷിക്കുന്നത് ഉദ്ധിതനായ ക്രിസ്തുവിനെയാണ്. നമ്മുടെ അവിശ്വാസവും ഹൃദയകാഠിന്യവും ഈ പ്രഘോഷണത്തെ തടസ്സപ്പെടുത്തരുത്. നാം പ്രഘോഷിക്കുന്നതാകട്ടെ മാനുഷിക വിജ്ഞാനത്താലും ശക്തിയാലുമല്ല, നോട്ട് ഹ്യൂമൻ ടെസ്റ്റിമണി, അത് ദൈവത്തിന്റെ ശക്തിയാണ്, പവർ ഓഫ് ഗോഡ്. നാം തുടക്കത്തിൽ ധ്യാനിച്ചതിൽ നിന്ന് ഇത് വ്യക്തമാകുകയും ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ വിശ്വാസത്തെ പരിശുദ്ധാത്മാവ് സമ്പുഷ്ടമാക്കാറുണ്ട് തന്റെ വരദാനങ്ങളാൽ. എങ്കിലും അടിസ്ഥാനപരമായ വിശ്വാസം എന്നത് ദൈവം തന്നെ തന്നെ ക്രിസ്തുവിൽ വെളിപ്പെടുത്തിയതിനോട് നാം കാണിക്കുന്ന തുറവിയും അനുസരണവുമാണ്. ആ ഒരു തുറവിയില്ലാതെ നമ്മുടെ ബലഹീനതകളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന് നമ്മിൽ പ്രവർത്തിക്കാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തിന്റെ അനുസരണം എന്ന് ശ്രീഹ പറയുന്നത്, റോമർ 16:26. ഇന്ന് പത്രോസും യോഹന്നാനും സൻഹദ്രൻ സംഘത്തോട് ചോദിക്കുന്നതും അത് തന്നെയല്ലേ? ഞങ്ങൾ ആരെയാണ് അനുസരിക്കേണ്ടത്, മനുഷ്യരെയോ ദൈവത്തെയോ?
വിശ്വാസം എന്നത് അതിനാൽ ദൈവമനുഷ്യ സമാഗമമായി മാറുന്നു. വിശ്വാസമില്ലാത്തവരെ നോക്കി നാഥനു പോലും നെടുവീർപ്പിടേണ്ടി വരും. മത്തായി 11:16 മുതൽ. ഈ തലമുറയോട്, ഈ മനുഷ്യരോട് ഞാനിനി എന്താണ് ചെയ്യുക? മറ്റൊരർത്ഥത്തിൽ സൻഹദ്രിൻ സംഘം ഇന്ന് ചോദിച്ചതുപോലെ. ആദിമസഭയിൽ ഹെയറാക്സ് എന്നൊരു ക്രിസ്ത്യാനിയോട് റസ്റ്റിഗസ് എന്നൊരു റോമൻ പ്രവിശ്യാധികാരി ചോദിക്കുന്ന ചോദ്യമുണ്ട്, എവിടെ നിന്റെ അപ്പനും അമ്മയും? ഹെയറാക്സ് മറുപടി പറയുന്നു, ക്രിസ്തുവാണ് എന്റെ ശരിയായ അപ്പൻ, അവനിലുള്ള വിശ്വാസമാണ് എന്റെ അമ്മ. സഭയുടെ വേരിൽ തന്നെ ആഴപ്പെടുന്ന ഒരു അനുഭവമാണ് ഈ സംവാദത്തിൽ നിറയുന്നതെന്ന് ഓർക്കണം. ക്രിസ്തു വഴി ദൈവം തന്നെ ആവിഷ്കരിക്കുന്നു. അവനിലുള്ള വിശ്വാസം നമ്മുടെ ജനനിയായി മാറുന്നു. അത് നമ്മെ വെളിച്ചത്തിനും ദൈവിക ജീവനിലേക്കും ഉണർത്തുന്നു. അത് നമ്മുടെ അനുഭവങ്ങളെയും വാഴ്വിനെയും ദീപ്തമാക്കുന്നു. ഈ ദീപ്തമായ ജീവിതം കൊണ്ട് നാം ലോകാതിർത്തിയോളം യുഗാന്ത്യത്തോളം ക്രിസ്തു സാക്ഷികളായി മാറുന്നു. ഹെയറാക്സിന്റെ ഈ സംഭാഷണത്തെ ഓർത്തുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ നമുക്ക് പറഞ്ഞു തന്നത് അതാണ്, വിശ്വാസത്തെക്കുറിച്ചുള്ള തന്റെ ചാക്രിക ലേഖനത്തിൽ, ലുമെൻ ഫിദേയി, വിശ്വാസത്തിന്റെ പ്രകാശം.